പുതുമുഖ നടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ ഒളിവിൽ കഴിയുന്ന നടനും നിർമ്മാതാവുമായ വിജയ് ബാബു ദുബായിൽ മടങ്ങിയെത്തി പോലീസാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് വിജയ് ബാബുവിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമം തുടങ്ങി ഇതിനായി കോൺസുലേറ്റുമായി പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് ആദ്യം ദുബായിലാണ് വിജയ് ബാബു ഒളിവിൽ കഴിഞ്ഞിരുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് റദ്ദാക്കിയതിന് പിന്നാലെ പഴയ യു എസ് എസ് ആറിന്റെ ഭാഗമായിരുന്നു ജോർജിയിലേക്ക് കടന്നിരുന്നു പോലീസ് സംഘം ജോർജിയിലെത്തി പിടികൂടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ജോർജിയിലെ ഇന്ത്യൻ എംബസി മുഖേന അവിടുത്തെ വിമാനത്താവളങ്ങൾക്കും അതിർത്തി ചെക്ക് പോസ്റ്റുകൾക്കും പോലീസ് വിവരങ്ങൾ കൈമാറിയിരുന്നു അതിനിടയിലാണ് വിജയ് ബാബു ദുബായിൽ മടങ്ങിയെത്തിയത് ബിസിനസ് ടൂറിലാണെന്നും ചൊവ്വാഴ്ചയെ തിരിച്ചെത്തുള്ളൂ എന്നാണ് വിജയ് ബാബു പാസ്പോർട്ട് ഓഫീസറെ അറിയിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ചയും വിജയ് ബാബു ഹാജരായില്ലെങ്കിൽ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നും എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി നാഗരാജു അറിയിച്ചു ഇന്ത്യയുമായി കുറ്റവാളികളെ കൈമാറാൻ ധാരണയില്ലാത്ത രാജ്യമാണ് ജോർജിയ ഈ സാഹചര്യത്തിലാണ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നീക്കവുമായി പോലീസ് മുന്നോട്ടു പോയത് ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങാൻ തയ്യാറായില്ലെങ്കിൽ വിജയ് ബാബുവിന്റെ നാട്ടിലുള്ള സ്വത്തുവകകൾ പോലീസ് കണ്ടുകെട്ടും ഇതിനുള്ള നിയമോപദേശം പോലീസ് തേടിയിട്ടുണ്ട് അതിനിടെ ഏതു ദിവസം വേണമെങ്കിലും കോടതിയിലോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെയോ ഹാജരാകാൻ തയ്യാറാണെന്ന് വിജയ് ബാബു ഹൈക്കോടതിയെ അറിയിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് അവസരം ലഭിച്ചാൽ ഹാജരാകാൻ തയ്യാറാണെന്നും കോടതി അറിയിച്ചത് വിജയ് ബാബു ഇന്ത്യയിലുണ്ടോ എന്ന് കോടതി ചോദിച്ചു അന്വേഷണം ആരംഭിക്കുമ്പോൾ പുറത്തായിരുന്നുവെന്നും പോലീസ് പാസ്പോർട്ട് റദ്ദാക്കാൻ നടപടി എടുത്തിരിക്കുകയാണെന്നും അഭിഭാഷകൻ അറിയിച്ചു ഇരുപത്തിയഞ്ചു വയസ്സുള്ള യുവതിയാണ് തനിക്കെതിരായ പരാതിക്കാരിയെന്നും ലൈംഗിക പീഡനം നടത്തിയിട്ടില്ലെന്നുമായിരുന്നു കോടതിയിൽ വിജയ് ബാബുവിന്റെ വാദം പ്രതി ആദ്യം നമ്മുടെ അധികാര പരിധിയിൽ വരട്ടെ എന്നും അതിനുശേഷം തീരുമാനിക്കാമെന്നും കോടതി പ്രതികരിച്ചു ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് ഹാജരാക്കിയ ശേഷം കേസ് പരിഗണിക്കാമെന്നും കോടതി വ്യക്തമാക്കി ടിക്കറ്റ് എത്രയും പെട്ടെന്ന് ഹാജരാക്കാമെന്നായിരുന്നു അഭിഭാഷകന്റെ മറുപടി ടിക്കറ്റ് ഹാജരാക്കിയാൽ കേസ് ഏത് ദിവസവും പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചു